വിരമിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തിന് പോലീസ് സേന നൽകുന്ന വിടവാങ്ങൽ പരേഡ് പേരൂർക്കട എസ് എ പി പരേഡ് ഗ്രൗണ്ടിൽ പുരോഗമിക്കുകയാണ്. വൈകിട്ട് 4:30 ഷെയ്ഖ് ദർവേഷ് സാഹിബ് പുതിയ പോലീസ് മേധാവിയായി ചുമതലയേൽക്കും. വിശദാംശങ്ങളുമായി കമലേഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, ഇപ്പോഴും പരേഡ് തുടരുകയാണ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? എബി, ഇപ്പോൾ ആദ്യത്തെ പരേഡ് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന പോലീസ് സേന വളരെ പ്രൗഢഗംഭീരമായ ഒരു യാത്രയയപ്പ് പരേഡ്, അതായത് ഒരു വിടവാങ്ങൽ പരേഡാണ് ഈ വിരമിക്കുന്ന ഡി ജി പി അനിൽകാന്തിന്, അതായത് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തിന് നൽകിയിട്ടുള്ളത്. ഇനി 12 പോലീസ് ആസ്ഥാനത്ത് ഒരു യാത്രയയപ്പ് പരിപാടി കൂടിയുണ്ട്. ഇന്ന് വൈകിട്ട് 4:30 അതായത് 4 ശേഷമാണ് പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ചുമതലയേൽക്കുക. ഇന്നിപ്പോൾ അതായത് പേരൂർക്കട എസ് എ പി പരേഡ് ഗ്രൗണ്ടിൽ വലിയ പ്രൗഢഗംഭീരമായ വിടവാങ്ങൽ പരേഡ് തന്നെയാണ് സംസ്ഥാന പോലീസ് സേന സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ളത്. ഇന്ന് വിരമിക്കുകയാണ്. ഈ വിടവാങ്ങൽ പ്രസംഗത്തിൽ, അതായത് ഈ സേനയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അനിൽകാന്ത്, ഡി ജി പി അനിൽകാന്ത് സംസാരിക്കുകയുണ്ടായി. ഈ ഇതിനിടെ അദ്ദേഹം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞത്, വലിയ തരത്തിൽ ഒരു യശസ് കേരള പോലീസ് സേനയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാളിതുവരെയായി ആ തരത്തിൽ, അതായത് ഇതിനു മുമ്പ് തനിക്ക് മുൻപുള്ള ആളുകളും വളരെ വലിയ കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് താൻ നടത്തിയത്. ഇനിയും അതിന് തുടർച്ച ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയായി സംസ്ഥാന പോലീസ് സേനയെ, കേരള പോലീസിനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ വലിയ പേരും പ്രശസ്തിയുമുള്ള ഒരു സേനയായി കേരള പോലീസ് മാറിയിട്ടുണ്ട്. സംസ്ഥാനത്താണെങ്കിൽ പോലും ക്രമസമാധാന പാലനത്തിൽ മുൻപന്തിയിലാണ്. രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ, അതായത് രാജ്യത്താകെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് കേരളത്തിലാണ്. ഇത് കൃത്യമായി, അത് കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ടല്ല, മറ്റിടങ്ങളിലും കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നു, രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ എണ്ണത്തിലുള്ള വർദ്ധനവ് കാണിക്കുന്നത്. അതായത് ചിട്ടയായ പ്രവർത്തനം കേരളത്തിലെ പോലീസ് സേന നടത്തുന്നു. ക്രമസമാധാന പാലനം ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മത സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ, അത്തരത്തിൽ മതപരമായ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ടേയില്ല. ആ നിലയിൽ ഒരു മതസൗഹാർദ്ദത്തോടുകൂടിയുള്ള മുന്നോട്ട് പോക്ക് സാധ്യമായിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ വല്ലാതെ കണ്ട് കുറയ്ക്കാൻ സാധിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും പൂർണ്ണമായും സുരക്ഷ നൽകിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് കേരളത്തിലെ പോലീസ് സേനയ്ക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും വളരെ പ്രൗഢഗംഭീരമായ ഒരു വിടവാങ്ങൽ പരേഡാണ്, അല്ലെങ്കിൽ ഒരു യാത്രയയപ്പ് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് സംസ്ഥാന പോലീസ് സേന നൽകിയിട്ടുള്ളത്. മലപ്പുറം അസിസ്റ്റന്റ് സൂപ്രണ്ട് ഷെയ്ഖ് ഷായാണ് ഈ പരേഡിന്, അതായത് 4-6 പ്ലറ്റൂണുകളായിട്ടാണ് പരേഡ് സംഘടിപ്പിച്ചത്, ഈ പ്ലറ്റൂണുകളെ നിയന്ത്രിച്ചത്. അതായത് ഈ പരേഡിന് നേതൃത്വം നൽകിയത് മലപ്പുറം അസിസ്റ്റന്റ് സൂപ്രണ്ട് ഷെയ്ഖ് ഷാ IPS ആണ്. ആ നിലയിൽ വളരെ മികച്ച ഒരു യാത്രയയപ്പ് പരേഡ്, ഒരു വിടവാങ്ങൽ പരേഡ് വിരമിക്കുന്ന ഡി ജി പി അനിൽകാന്തിന് സംസ്ഥാന പോലീസ് സേന രാവിലെ നൽകുകയുണ്ടായി. ഇനി തുടർന്നും പരിപാടികളുണ്ട്. 12 സംസ്ഥാന പോലീസ് ആസ്ഥാനത്തും ഇത്തരത്തിലുള്ള വിടവാങ്ങൽ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയാണ്. എബി, കമലേഷ്, ഏതാണ്ട് 2 അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയായി അദ്ദേഹത്തിൻ്റെ സേവനം നൽകിയത്. ഈ കാലയളവിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എബി, തീർച്ചയായും 2 അതായത് നേരത്തെ ഉള്ളതുപോലെയല്ല. ഒരുപാട് കാലം ഈ സംസ്ഥാന പോലീസ് മേധാവിയായി ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. സർവീസ് ഇന്നോടുകൂടി, സർവീസ് പൂർത്തിയാകുന്നതോടുകൂടി തന്നെ 2 മാത്രമാണ്, ചെറിയൊരു കാലയളവാണ് സംസ്ഥാന പോലീസ് മേധാവിയായി അനിൽകാന്തിന് ഇരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നാൽ പോലും തൃപ്തികരമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ തനിക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് താൻ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല, സംസ്ഥാനത്തെ ഓരോ സേനാംഗവും ആത്മാർത്ഥമായ അർപ്പണം സേനയ്ക്ക് വേണ്ടി നടത്തുന്നു എന്നുള്ളതാണ്. പല പ്രതികൂല സാഹചര്യത്തിലുമാണ് പോലീസുകാർ ജോലി ചെയ്യുന്നത്, എന്നാൽ അതെല്ലാം മറന്ന് അർപ്പണബോധത്തോടുകൂടി ഇടപെടാൻ പോലീസുകാർക്ക് ഓരോ സേനാംഗത്തിനും കഴിഞ്ഞു. അതിൻ്റെ വിജയമാണ് സംസ്ഥാന പോലീസിൻ്റെ, ഈ കേരള പോലീസിൻ്റെ ഈ ഉന്നതി എന്ന് തന്നെ അദ്ദേഹം പറയുന്ന സാഹചര്യമാണ്. ഈ നിലയിൽ വലിയ പേരും പ്രശസ്തിയും സംസ്ഥാന പോലീസിന്, കേരള പോലീസിന് ലഭിച്ചത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കൊണ്ടല്ല, സ്വാഭാവികമായും സംസ്ഥാനത്തെ ഓരോ സേനാംഗവും നടത്തിയിട്ടുള്ള
വലിയ ഇടപെടലിൻ്റെ അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അനിൽകാന്ത്. അതോടൊപ്പം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 1988 ഇന്ത്യൻ പോലീസ് സർവീസിൽ IPS അദ്ദേഹം IPS പ്രവേശിക്കുന്നത്. അവിടെ നിന്നിങ്ങോട്ട് വിവിധങ്ങളായ നിരവധി ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന് വളരെ ഭംഗിയായി നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. റോഡ് സുരക്ഷാ കമ്മീഷണറായിരിക്കെയാണ് അനിൽകാന്ത് പോലീസ് മേധാവിയായി എത്തിയിട്ടുള്ളത്. അതിനു മുൻപ് വയനാട് ASP ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു. പിന്നീട് വിവിധ ഇടങ്ങളിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിലും അതുപോലെ തന്നെ പോലീസ് ട്രെയിനിങ് കോളേജിലും സ്പെഷ്യൽ ബ്രാഞ്ചിലും ക്രൈം ബ്രാഞ്ചിലും ഫയർഫോഴ്സ് മേധാവി അതുപോലെ തന്നെ ജയിൽ മേധാവി വിജിലൻസ് തുടങ്ങിയ എല്ലാ മേഖലകളിലും അദ്ദേഹം പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇൻ്റലിജൻസിൽ ഇതിനിടെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഇൻ്റലിജൻസിലും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ നിലയിൽ വലിയ വിശിഷ്ട സേവനം തന്നെയാണ് അദ്ദേഹം സംസ്ഥാന പോലീസിന് വേണ്ടി നടത്തിയിട്ടുള്ളത്. ഇതിനിടെ 2007 പ്രസിഡൻറ്റിൻ്റെ മെഡൽ ഉൾപ്പെടെ അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. അത്തരത്തിൽ ചെറിയ കാലയളവാണ് സംസ്ഥാന പോലീസ് മേധാവിയായി ഉണ്ടായിരുന്നത് എങ്കിൽ പോലും സ്തുത്യർഹമായ ഒരു സേവനം, വളരെ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കേരള പോലീസിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വലിയ നേട്ടങ്ങളും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രസിഡൻറ്റിൻ്റെ അടക്കം മെഡൽ വാങ്ങുന്ന സാഹചര്യമുണ്ട്. 2007 പ്രസിഡൻറ്റിൻ്റെ മെഡൽ അദ്ദേഹം വാങ്ങുന്നത്, പോലീസ് സേനയ്ക്കുള്ള മെഡൽ. അത്തരത്തിൽ വളരെ കൃത്യമായ ഇടപെടൽ സംസ്ഥാന പോലീസിന് വേണ്ടി നടത്തി വലിയ പേരും പ്രശസ്തിയും ഉയർത്തുന്ന നിലയിലേക്ക് സംസ്ഥാനത്തെ, രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാക്കി കേരള പോലീസിനെ മാറ്റുന്നതിൽ നിർണായകമായ ഇടപെടൽ നടത്തിയ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇപ്പോൾ വിരമിക്കുന്നത്. പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായി ഇന്ന് വൈകുന്നേരത്തോടെ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS ചുമതലയേൽക്കും. ബേബി, ഇന്ന് വിരമിക്കുന്ന പോലീസ് മേധാവിക്ക് പ്രൗഢോജ്വലമായിട്ടുള്ള വിടവാങ്ങൽ തന്നെയാണ് പോലീസ് സേന നൽകിയത്. വിശദാംശങ്ങൾ നൽകിയത് കമലേഷാണ്.